നമസ്കാരം. സച്ചിൻ ടെണ്ടുൽക്കർ സ്വന്തം രാജ്യത്തിന്റെ കാര്യം രാജ്യത്തുള്ളവരും രാജ്യത്തിന്റെ ഭരണാധികാരികളും നോക്കിക്കൊള്ളും. വിദേശ ശക്തികളും വിദേശത്തുള്ള മറ്റ് ആളുകളുമൊന്നും സംഘടനകളുമൊന്നും ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞതിന് ആ മനുഷ്യനെ ഇട്ട് സൈബർ അറ്റാക്ക് നടത്തി, സൈബർ ആക്രമണം നടത്തി അവഹേളിച്ചത് കൂടുതലും മലയാളി ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് മലയാളികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ കാര്യമായ അവഹേളനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ള വാർത്ത തത്വമേ ന്യൂസ് നേരത്തെ നൽകിയിരുന്നു. സച്ചിൻ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ പ്രതികരിച്ച ഇവിടുത്തെ മലയാളി സമൂഹം ഒക്കെ മാറി നിൽക്കട്ടെ. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരാം. ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോക ക്രിക്കറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ കളിക്കാരുണ്ടായിരുന്നു, വളരെ പ്രശസ്തരായ കളിക്കാർ ഇപ്പോഴുമുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ ഗാബ ടെസ്റ്റിൽ ഇന്ത്യയുടെ യുവ നിരയാണ് വിജയം കൊയ്ത് ചരിത്രം നേടിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് അഭിമാനമാണ്. അതുപോലെ തന്നെ അഭിമാനമാണ് സച്ചിൻ ടെണ്ടുൽക്കറും. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഗ്രസിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഗെയിമിനെ ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവിപത്തിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിനെ, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെയും ക്രിക്കറ്റ് അസോസിയേഷനുകളെ പലതരത്തിൽ അതിനെ മതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് പല മേഖലകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഈ മഞ്ഞുമല ഇടിഞ്ഞുള്ള അപകടമൊക്കെ ഉണ്ടായി, വളരെ ബുദ്ധിമുട്ടിലാണ്, അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. എന്നാലും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ പ്രദേശത്തെ, ആ ചമോലി ജില്ലയിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ മറ്റ് പല പ്രദേശങ്ങളിലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ അപകടമാണെന്ന് പറയുന്നു. പലതരത്തിൽ എന്തോ ഒരു അട്ടിമറിയുണ്ട് എന്ന സംശയമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോലെ ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ട്. ഈ ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷനെ മതവൽക്കരിക്കാൻ, ജിഹാദിവൽക്കരിക്കാൻ ഒരു വ്യക്തിയും കൂട്ടാളികളും ചേർന്ന് ശ്രമം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും എന്നതിൻ്റെ ചില സൂചനകളുമാണ് പുറത്ത് വരുന്നത്. ഒരു കളിയെ, ഒരു ലോകോത്തര കളിയെ ഇത്തരത്തിൽ മതവൽക്കരിക്കുന്നത് ശരിയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. മുഹമ്മദ് അസറുദ്ദീനും മുഹമ്മദ് ഖൈഫും സഹീർ ഖാനുമൊക്കെ ഇന്ത്യക്ക് വേണ്ടി പന്തെറിയുമ്പോൾ, അവർ വിക്കറ്റുകൾ നേടുമ്പോൾ, അവർ റൺസുകൾ നേടുമ്പോൾ കൈയടിച്ചിരുന്ന നമ്മൾ അവരുടെ മതം നോക്കിയാണോ കൈയടിച്ചത്? ഒരിക്കലുമല്ല. അവരുടെ മതം നോക്കിയല്ല, അവർ ഭാരതത്തിനായി ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യൻ എന്ന ആ നാമധേയത്തിൽ ഭാരതത്തിന് വേണ്ടി പൊരിവെയിലത്തും അതുപോലെ മൈതാനങ്ങളിലും അവരുടെ വിയർപ്പൊഴുക്കുമ്പോൾ നമ്മൾ കൈയടിച്ചു, നമ്മളവരെ ആരാധിച്ചു, നമ്മളവരെ ബഹുമാനിച്ചു, നമ്മളവരെ സ്നേഹിച്ചു. ഇത് വല്ലതും മതം നോക്കിയായിരുന്നു? ഒരിക്കലുമല്ല. പക്ഷേ ഇപ്പോൾ ഇതാ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു, ഉത്തരാഖണ്ഡ് ക്രിക്കറ്റിനെ മതവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ, വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് ടീം ഹെഡ് കോച്ച് സ്ഥാനം രാജിവെച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വസിം ജാഫറിനെതിരെ, വസിം ജാഫറിനെയും എല്ലാവർക്കും അറിയാം, ഇന്ത്യക്കായി കളിച്ച വ്യക്തിയാണ് വസിം ജാഫർ. വസിം ജാഫറിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് എന്നാണ് റിപ്പോർട്ട്. ഈ പദവി വഹിക്കുന്നതിനിടെ, അതായത് ഹെഡ് കോച്ചായിട്ടുള്ള, ഉത്തരാഖണ്ഡ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് ഇദ്ദേഹം പദവി വഹിക്കുന്നതിനിടെ, മുസ്ലിം ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇയാൾ അമിത പ്രാധാന്യം നൽകി. അതായത് ശരിയായിട്ടൊന്നും കളിച്ചില്ലെങ്കിലും മുസ്ലിമാണോ, ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് ടീമിൽ സ്ഥാനമുണ്ട്, ഉത്തരാഖണ്ഡിന് വേണ്ടി കളിക്കാം, ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാകാം എന്ന നില വന്നിരുന്നു എന്നാണ് ആരോപണം. സെലക്ടർമാരുടെ ഇടപെടലും പക്ഷപാതവുമൊക്കെ ആരോപിച്ചാണ് വസിം ജാഫർ രാജിവെച്ചത്. പക്ഷേ രാജിക്ക് ഉണ്ടായ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഇയാളുടെ ചില നടപടികളാണ് എന്ന് പറയപ്പെടുന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ഉത്തരാഖണ്ഡ് CAU, നമ്മുടെ KCA പോലെ CAU സെക്രട്ടറി മഹിം വർമ്മ, ചീഫ് സെലക്ടർ റിസ്വാൻ ഷംസാദ് എന്നിവരുമായി ജാഫറിന് തർക്കമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഒരു സെലക്ഷനായി, ഉത്തരാഖണ്ഡ് ഹെഡ് കോച്ചായി ജോലി ചെയ്യാൻ ജാഫർ 45 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത്. കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടന്നു, പലതരത്തിലുള്ള മതപരമായ ഇടപെടലുകൾ നടന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ മതപരമായ കാരണം ചൂണ്ടിക്കാട്ടി ജാഫറിന് ടീം മുദ്രാവാക്യം രാമഭക്ത ഹനുമാൻ കി ജയ് എന്നുള്ള മുദ്രാവാക്യമായിരുന്നു ഉത്തരാഖണ്ഡ് ടീമിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാറ്റണം എന്ന ഒരു അഭിപ്രായം കൂടി ഇയാൾ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് മാറ്റി വേറെ ഒരു മുദ്രാവാക്യം, എന്താണ് മുദ്രാവാക്യം എന്ന് വ്യക്തമായി അറിയില്ല, ഗോ ഉത്തരാഖണ്ഡ് എന്നാക്കി മാറ്റുകയായിരുന്നു ടീം മുദ്രാവാക്യം. അതായത് രാമഭക്ത ഹനുമാൻ കി ജയ് എന്നുള്ള മുദ്രാവാക്യം മാറ്റി ഗോ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു സാധാരണ മുദ്രാവാക്യം മാറ്റി ഈ വസിം ജാഫർ അതിനെ. ക്രിക്കറ്റ് യൂണിയൻ ഉദ്യോഗസ്ഥരുമായി ജാഫർ വഴക്കിടുകയും മതപരമായ പക്ഷപാതത്തെ തുടർന്ന് ക്രിക്കറ്റ് ടീമിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് BCCI മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ മഹിം വർമ്മ ആരോപിച്ചു. തുടക്കത്തിൽ ജാഫറിന് പിന്തുണ നൽകി, എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പരമാവധി റൺസ് നേടിയെന്ന് കണക്കിലാക്കി
തീരുമാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇയാളുടെ തീരുമാനങ്ങൾ പലതും മതപരമായിരുന്നു, മതവൽക്കരണമായിരുന്നു, ഉത്തരാഖണ്ഡ് ക്രിക്കറ്റിനെ മതവൽക്കരിക്കാനുള്ള ഗൂഢശ്രമങ്ങളായിരുന്നു അവിടെ നടന്നത് എന്നാണ് ഈ മഹിം വർമ്മ അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത്. കളിക്കാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജാഫറിനെ ഒരിക്കലും സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല. അയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇക്ബാൽ അബ്ദുള്ള, സമദ് സല്ല, ജയ് ബിസ്ത എന്നിവരെ അതിഥി കളിക്കാരായി ജാഫർ കൊണ്ടുവന്നു. കുനാൽ ചന്ദേലയ്ക്ക് പകരം ജാഫർ ഇക്ബാൽ അബ്ദുള്ളയെ ടീം ക്യാപ്റ്റനാക്കി. എന്നാൽ സയ്യിദ് മുഷ്ടാഖ് അലി ട്രോഫി 2020 ടൂർണമെൻറ്റിൽ 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിലും ടീം തോക്കുകയാണ് ചെയ്തത്. അതായത് ടീമിൻ്റെ വിജയമല്ല അവിടെ പ്രധാനം, ഒത്തൊരുമയോടു കൂടി കളിക്കുകയല്ല അവിടെ പ്രധാനം. അവിടെ മതം നോക്കി മാത്രം ആളുകളെ തള്ളിക്കയറ്റുന്ന ഇവർ നമ്മുടെ ആളുകളാണ്, ഇവർ കളിച്ചേ പറ്റൂ, ഇവർക്ക് ഉയർച്ചയുണ്ടായേ പറ്റൂ എന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് വസിം ജാഫർ സ്വീകരിച്ചിരുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, ആരോപണം ഉയരുന്നത്. ഇതൊന്നും ഒരിക്കലും ആരോഗ്യകരമായ ക്രിക്കറ്റിന്, നമ്മുടെ കായിക രംഗത്തിന് ഒരിക്കലും ഭൂഷണമായ കാര്യങ്ങളല്ല. ഇവിടെ മതവും ജാതിയും നോക്കിയല്ല കായിക താരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ കായിക താരങ്ങൾ നേട്ടങ്ങൾ കൊയ്തത്, അവർക്ക് പ്രോത്സാഹനം ലഭിച്ചത്, അവർക്ക് അംഗീകാരങ്ങൾ ലഭിച്ചത്, അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തി ലഭിച്ചത്, ജനങ്ങൾ അവരുടെ ഒപ്പം നിന്നത് അവരുടെ മതം നോക്കിയല്ല എന്നാണ് വസിം ജാഫറിനെ പോലെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്. തീർച്ചയായും ഇതൊരിക്കലും ആരോഗ്യകരമായ ഒരു കായിക രംഗത്തിന് ചേർന്നതല്ല, പ്രത്യേകിച്ചും ക്രിക്കറ്റിന്. ക്രിക്കറ്റ്, ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകോത്തര മാതൃക തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കുവാനും ഇന്ത്യൻ ക്രിക്കറ്റിന് മതത്തിൻ്റെ പരിവേഷം നൽകുവാനുമുള്ള തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ, ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. BCCI അന്വേഷിക്കണം, വേണ്ടി വന്നാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നൊക്കെയാണ് ക്രിക്കറ്റ് പ്രേമികൾ പറയുന്നത്. ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ഇത് കായിക രംഗത്തെ മതവൽക്കരിക്കാൻ, ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഗൂഢതന്ത്രം. പിന്നിൽ നിന്ന് ആരെങ്കിലും കളിക്കുന്നുണ്ടോ? പാകിസ്ഥാൻ അതുപോലെയുള്ള രാജ്യങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഇതിന് പിന്നിലുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരിക്കലും ഇവിടെ നടക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ തന്നെ ഒരു കായിക ഇനത്തെ മതവൽക്കരിക്കുന്നു. സച്ചിൻ്റെ വിഷയവുമായി ഇതിനെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇതുപോലെ ഇടത് ജിഹാദി സംഘടനകളുടെയൊക്കെ പിന്തുണയോടെ ഉണ്ടായതാണ് എന്ന സൂചനകളിലേക്കാണ് IB അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് വിവിധ മേഖലകളിലായി ഇവിടെ ജിഹാദിവൽക്കരണം കടന്നു വരുന്നു. ജിഹാദികൾ ഇവിടെ പലതിനും പിന്തുണ കൊടുത്തുകൊണ്ട് അന്യരാജ്യങ്ങളിൽ നിന്നും പണം പറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്തെ കായിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളെയും തകർത്തെറിയാൻ ശ്രമിക്കുന്നു. നമ്മൾ ഒരിക്കലും ഇത് അനുവദിക്കില്ല, ഭാരതം ഒരിക്കലും ഇത് അനുവദിക്കില്ല. മതമില്ലാതെ, മതം നോക്കാതെ, മതമോ ജാതിയോ നോക്കാതെ കായിക രംഗത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ഭാരതീയർ ഇതൊരിക്കലും അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.